ജയറാമേട്ടനാണ് ദിലീപേട്ടനെ സിനിമയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് കേട്ടിട്ടുണ്ട്. അപ്പൊ ദിലീപേട്ടനും ഇതുപോലെ പുതുമുഖങ്ങളെ കൊണ്ടുവന്ന് സിനിമയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് സൂപ്പർ സ്റ്റാർ ഒക്കെ ആക്കാൻ ആഗ്രഹമില്ലേ? എന്താ ചെയ്യാത്തേ? ഞാൻ 5 പേരെ സിനിമയ്ക്ക് നൽകിയിട്ടുണ്ട്. മലർവാടി എന്ന് പറഞ്ഞ് പുതുമുഖങ്ങളെ വെച്ചൊരു സിനിമ ചെയ്തത്. നിവിൻ പോളി, അജു വർഗീസ്, ഭഗത്, അങ്ങനെ തുടങ്ങുന്ന ഒരു താരനിര. ആദ്യമായിട്ടാണ് അവനേക്കും തോന്നില്ല. എന്താ പേര്? നിവിൻ. ജീവിതത്തിൽ ഒരവസരം എല്ലാവരും രക്ഷപ്പെടാൻ, ബുദ്ധിയുള്ളവൻ അതിൽ പിടിച്ച് രക്ഷപ്പെടും. അവനെ നമ്മൾ ഭാഗ്യവാൻ എന്ന് വിളിക്കും. ഈ അടുത്തിടയ്ക്ക് ഞാൻ കണ്ട സിനിമകളിൽ എനിക്കൊരു നായകന്റെ പെർഫോമൻസ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എനിക്ക് തട്ടത്തിൻ മറയത്തുന്ന സിനിമയിൽ നിവിൻ പോളിയുടെ പ്രൊപ്പോസ് ചെയ്യുന്ന സീനൊക്കെ അല്ലേ ഒറ്റ ടേക്ക് ആയിരുന്നു. സത്യം പറയാലോ, എന്റെ അത്ര ഭംഗിയുള്ള പെണ്ണിനെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. 1 മിനിറ്റ് 40 സെക്കൻഡ്സ് ഉണ്ടായിരുന്നു, ഒറ്റ ഡയലോഗ് പോലും തെറ്റിയിട്ടില്ല നിവിന്റെ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നിവിൻ ആ സിനിമയിൽ. ഇന്നസെന്റ് ആണോ ഒടുവിലാണോ എന്നൊക്കെ അവൻ അടുത്തറിയുമ്പോ മനസ്സിലാവും. നിനക്ക് അവനെ അറിയാത്തോണ്ടോ ശോഭ? അവളുടെ കല്യാണം നല്ല മനുഷ്യൻ. കേരളത്തിലെ ആമ്പിള്ളേർക്ക് എന്തിനാണ് ആ സിക്സ് പാക്ക് മുണ്ടരുന്നത്? മാനറിസങ്ങളും കുറെ ബിഹേവിയറും മാത്രമേ നിവിന്റെ അഭിനയത്തിൽ വരുന്നുള്ളൂ. നിവിൻ അങ്ങനെ ഒരു കംഫർട്ട് സോണിൽ നിന്ന് മാത്രമാണ് കളിക്കുന്നത് തുടങ്ങിയ പരാമർശങ്ങളുണ്ട് നിവിൻ. അത് നിവിൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. താല്പര്യമില്ല ജോലി ചെയ്യാനായിട്ട്, എന്റെ മനസ്സ് ഇവിടെയല്ല. ഞാന് റിസൈൻ ചെയ്യാൻ തീരുമാനിച്ചപ്പോ എല്ലാവരും എതിർപ്പായിരുന്നു, അത് വേണ്ട, ചെയ്യുന്നൊരു മണ്ടത്തരമാണ്. നേരം രണ്ടു വിരുദ്ധനാണ്, ഒന്ന് നല്ല നേരം, പിന്നെ ചീത്ത നേരം. ചീത്ത നേരത്തിന് ശേഷം നല്ല നേരം വരും.